യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീയായിരുന്നോ? ഞാൻ കരുതി ഗീതേച്ചി ആയിരിക്കുന്നു. ഏട്ടത്തിയുടെ സ്തുതിപാടൊക്കെയാണല്ലോ. ഗീതേച്ചി സമാധാന ചർച്ചയ്ക്ക് വന്നതായിരിക്കുന്നു കരുതി. അളിയ, അളിയന്റെ സഹോദരിയാണെങ്കിലും എന്റെ സഹോദരിയാണെങ്കിലും സമാധാനവും സന്ധ്യയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ നീതിബോധം കൂടി കാണിക്കണം. കാര്യം, നമ്മൾ പല വിഷയങ്ങളിലും പരസ്പരം തർക്കിക്കുകയും വഴക്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ച് വിശ്വനളിയന് ശേഷം ആ സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുള്ളത് യതിയളിയനെയാ. ഞാൻ ഈ മറുവത്തൂർ തറവാട്ടിലേക്ക് കാലുവെച്ച അന്ന് മുതൽ എനിക്കറിയാം വിശ്വനളിയനും യതിയളിയനും തമ്മിലുള്ള സ്നേഹബന്ധം. നാട്ടിലും ഓഫീസിലൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങള് രാമലക്ഷ്മണന്മാരാണെന്നാ. അങ്ങനെയുള്ള വിശ്വേട്ടൻ യതി അളിയനോട് ഒരു വാക്ക് പോലും പറയാതെ ഇങ്ങനൊരു വിൽപ്പത്ര എഴുതുമെന്ന് അളിയന് തോന്നുന്നുണ്ടോ? ഏതായാലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ അതൊരിക്കലും വിശ്വസിക്കുകയുമില്ല. നീ പറഞ്ഞത് ഞാനും ആലോചിക്കാതിരുന്നില്ല. എന്തോ എവിടെയൊക്കെയോ ചതി നടക്കുന്നുണ്ട്. അതാണിയ, സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാം ആ വിൽപ്പത്തൻ കൃത്രിമമാണെന്ന്. ഇതില് വിശ്വനളിയനാണ് ഒപ്പിട്ടിരിക്കുന്നത് എന്ന് എന്താ ഒരു തെളിവ്? വക്കീലല്ലാതെ വേറെ ആരെങ്കിലും അതൊപ്പിടുന്നത് കണ്ടോ? ഇല്ലല്ലോ. ചില ആക്സിഡന്റുകൾ നടക്കുമ്പോൾ വക്കീലന്മാര് തേടി വരും. ഒരു രൂപ പോലും കൊടുക്കണ്ട, അവര് കേസ് വാദിച്ചോളാന്നും പറഞ്ഞ് അവസാനം ഒരു നിബന്ധന അങ്ങ് വെക്കും. കോടതി നഷ്ടപരിഹാര തുക അനുവദിക്കുന്നതിന്റെ 10% വക്കീൽ ഫീസ് കൊടുക്കണമെന്ന്. ഇതും അതുപോലൊന്നും ആയിക്കൂടെ. അവൾക്ക് കിട്ടുന്നതിന്റെ ഒരു പങ്ക് വക്കീലിനും വീതം വെച്ച ഒരു കളി. അളിയൻ ഇങ്ങനെ മൗനമായിട്ടിരുന്ന വലിഞ്ഞു കയറി വന്നവളും നമ്മളെയൊക്കെ പെരുവഴിയിൽ ഇറക്കിവിടും. ഇല്ല പവിത്ര, നമ്മളോട് ചതി കാട്ടാൻ നോക്കുന്ന അവൾ സ്വയം ചിത കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നില്ല. അതളിയൻ കണ്ടില്ലേ, ആ വിൽപത്രം നമ്മൾ വിശദമായി പരിശോധിക്കാതിരിക്കാൻ രൂപേഷ് അത് തന്ത്രപൂർവം അതിപ്പോ നടപ്പിലാക്കുന്നില്ല എന്നും പറഞ്ഞെടുത്തു പോയത്. ആ ബുദ്ധി ഉറയ്ക്കാത്തവനെ മുന്നിൽ നിർത്തി കളിപ്പിക്കുക അവള്. ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി അർജുനൻ ഭീഷ്മരെ ശരശയ്യയിൽ ആക്കിയത് പോലെ. അവളെ എവിടം വരെ പോകുന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ പോയാ എവിടെ ചെന്ന് നിക്കോ? എന്തോ പച്ചക്കറി സംരക്ഷിക്കാനല്ല, ആളുകളെ കൊല്ലാനാ രാസവളം ചേർക്കുന്നത്. വിഷം തിന്നു മടുത്തു. രാജി നാളെ വരുമ്പോ ആ ഗുരുക്കളുടെ തോട്ടത്തിൽ നിന്ന് പച്ചക്കറിയും കൂടി വാങ്ങിച്ചോണ്ട് വാ. എന്തോറ്റി രാജി, നിന്റെ മുഖത്തൊരു വിഷമം. ഏയ് ഒന്നുമില്ല മാഡം. എന്തോ ഉണ്ടല്ലോ, എന്ത് പറ്റിയെന്ന് പറ.
മോക്ക് ഇന്നലെ രാത്രി മുതല് നല്ല പനിയാ. കൂടെ കൂടെ ജെന്നി വരുന്ന കുട്ടിയാ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ? ഇല്ല മാഡം, അടുത്ത വീട്ടിലൊരു കുട്ടിയെ ഏൽപ്പിച്ചിട്ടാ വന്നത്. ഇന്നൊരു ദിവസം നേരത്തെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലീവ് തന്നാലും മതിയായിരുന്നു. ലീവോ? ഇതെന്താ സർക്കാർ ജോലിയാണെന്ന് വിചാരിച്ചോ? മര്യാദക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്തോണം. അല്ലേ, അടുക്കളക്കാരിക്ക് ലീവ്. ഗിരിജേ, അവളുടെ കുഞ്ഞിന് സുഖമില്ലാത്തതല്ലേ? കുഞ്ഞ് വീട്ടില് പനിച്ചു കിടക്കാണെന്ന് ഫിറ്റ്സ് വരുന്ന കൊച്ച. പാവം പൊയ്ക്കോട്ടെ. ചേച്ചിക്ക് എന്താ? ഇതൊക്കെ ഇവളുമാരുടെ സ്ഥിര അടവുകളാ. കഴിഞ്ഞ ആഴ്ചയും കുഞ്ഞിന് സുഖമില്ലാന്നും പറഞ്ഞു പോയവളാ. അല്ല, മാസശമ്പളത്തിനല്ലേ ജോലി? ഒരു ദിവസം വന്നില്ലെങ്കിൽ അത് ലാഭമായില്ലേ? അല്ല മാഡം, സത്യമായിട്ട് മോക്ക് വായിട്ടടിക്കാതെ ജോലി ചെയ്യടി. ശമ്പളം മാത്രം അല്ലല്ലോ, മൂന്ന് നേരം കുമ്പ നിറയെ കുത്തിത്തള്ളി തിന്നുന്നുണ്ടല്ലോ. ആ പോരാത്തതിന് കണ്ണൊന്ന് തെറ്റിയാലോ മോഷണവും. ഓ, അവളുടെ ഒരു പൂങ്കണ്ണീര്. പോയി മുഖം കഴുകിയേ. വൃത്തികെട്ട ഈ കണ്ണീര് വീണാ മതി പകർച്ചവ്യാധിയൊക്കെ വരാൻ. ഗിരിജേ, ഇത് കുറച്ച് കൂടിപ്പോയി. നിങ്ങളൊക്കെയാ ഇവക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. ഇത്ര കണ്ണിച്ചോരയില്ലാത്തൊരു ജന്മം. അതെ, ഇത് ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധിച്ചുള്ള പഠനം അല്ലല്ലോ. ശ്രമിക്കണം. രണ്ട് പ്രാവശ്യം പ്രിലിമിനറി എഴുതിയെടുത്ത് നിന്നോട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ആ ആ, ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നതേ ഒരു ഭാഗ്യത്തിന്റെ കളിയാ. ലോട്ടറി നീ നോക്കിക്കോ മെർലിൻ, അടുത്ത തവണ നിനക്കടിക്കും ഈ ലോട്ടറി. ആ അതെ, നമുക്ക് കാണാം. രാജചേച്ചി ഒന്ന് നിന്നെ. ആ മെർലിൻ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ബൈ. എന്താ ചേച്ചി, എന്തു പറ്റി? കരഞ്ഞോണ്ടിരിക്കായിരുന്നല്ലോ. ഏ, ഒന്നുമില്ല മോളെ, കണ്ണില് പൊടി വീണതാ. ഞാനൊന്ന് മുഖം കഴുകാൻ പോയതാ. ഇത് കണ്ണില് പൊടി പോയതൊന്നും അല്ല. പറ ചേച്ചി, എന്തു പറ്റിയ പറ. ചേച്ചി വീട്ടിലേക്ക് പോയിക്കോ. അയ്യോ വേണ്ട മോളെ, ഞാനായിട്ട് ഇവിടെ ഒരു പ്രശ്നവും വേണ്ട. എന്റെ മോക്ക് 2 വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചു പോയതാ. ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ ചികിത്സയും സ്കൂൾ ഫീസും എല്ലാം ഇവിടുത്തെ ശമ്പളത്തിലാ നടക്കുന്നേ. ഇതും കൂടി പോയാ പിന്നെ ജോലി ഒന്നും പോവാൻ പോകുന്നില്ല. ചേച്ചി വീട്ടിൽ പോവാൻ നോക്ക്, എന്നിട്ട് വേഗം മോളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കേ. ചെല്ല് ചെല്ല് ചേച്ചി. അല്ല ഗിരിജ മാഡം. ഗിരിജ മാഡം ഒന്നും പറയില്ല.